ഹലോ എവറിബഡി വെൽക്കം ടു ഡോഡ്സ് അക്കാഡമി ഡോട്ട്സ് അക്കാഡമിയിലെ പുതിയ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറന്റ് അഫെയർസിൻ്റെ പത്ത് ക്വസ്റ്റ്യൻസാണ് കറൻറ്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്ത് ക്വസ്റ്റ്യൻസ് ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പത്ത് ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം നെയ്മി ഡിസ്റ്റിംഗ് സാൻസ്കൃത് സ്കോളർ ആൻഡ് സ്പിരിച്വൽ ലീഡർ ഹു ഹാസ് വൺ ദി ട്വൻറ്റി ട്വൻറ്റി ത്രീ നാൻപീഡ് അവാർഡ് സോ സാൻസ്കൃത് സ്കോളർ ആൻഡ് സ്പിരിച്വൽ ലീഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൻപീഡ് അവാർഡ് കിട്ടിയത് ആർക്കാണെന്നാണ് ചോദ്യം ആർക്കാണ് ഉത്തരം വരുന്നത് ജഗദ്ഗുരു രാമഭദ്രാചാര്യ രാമഭദ്രാചാര്യ സോ ജഗദ്ഗുരു രാമഭദ്രാചാര്യ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സാൻസ്കൃത് സ്കോളറാണ് അതേപോലെ തന്നെ സ്പിരിച്വൽ ലീഡറാണ് ഇദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാൻ അവാർഡ് കിട്ടിയിരിക്കുന്നത് സോ ഇത് മാത്രം ഇദ്ദേഹത്തിന് മാത്രമല്ല റിനൗംഡ് ഉർദു പോയറ്റ് ഗുൽസാർ ആൻഡ് സാൻസ്ക്രി സ്കോളർ ഇവർ രണ്ട് പേർക്കും കൂടിയാണ് ഒരുമിച്ചാണ് ഈ പ്രാവശ്യത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഇത് ഫിഫ്റ്റി എയ്ത്ത് ഫിഫ്റ്റി എയ്ത്ത് നാൻ പീഡ് അവാർഡാണ് രണ്ട് പേർക്കാണ് ഗുൽസാർ ആൻഡ് രാമഭദ്രാചാര്യ ഗുൽസാറിൻ്റെ ഒറിജിനൽ പേരെന്നുള്ളത് സമ്പൂരൻ സിംഗ് കൽറ എന്നുള്ളതാണ് അതും ഓർത്തുവെക്കുക സമ്പൂരൻ സിംഗ് കൽറ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെയാണ് നമ്മൾ പോപ്പുലർലി ഗുൽസാർ എന്നറിയപ്പെടുന്നത് ഉറുദു പോയറ്റാണ് ആൻഡ് രാമഭദ്രാചാര്യ എന്ന് പറയുന്നത് ഇദ്ദേഹം ദ ഫൗണ്ടർ ആൻഡ് ദി ഹെഡ് ഓഫ് തുളസി പീഡ് ഇൻ ചിത്രകൂട് സോ ചിത്രക്കൂടെ എന്ന് പറയുന്ന സ്ഥലത്തെ തുളസി പീഡ് ആ അവിടുത്തെ തുളസി പീഠത്തിലെ ഫൗണ്ടറും ഹെഡുമാണ് ചിത്രകൂ രാമഭദ്രാചാര്യ എന്ന് പറയുന്നത് ആൻഡ് ചിത്രക്കൂട് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്

ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗോൾഡ് മെഡൽ നേടിയ കൺട്രി ഏതാണെന്നാണ് ആൻസർ ഏതാ വരുന്നത് ഇന്ത്യ ഇന്ത്യയാണ് ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത് ഇന്ത്യയുടെ ഏത് ടീമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ വിമെൻസ് ടീമാണ് ഇന്ത്യൻ വിമൻസ് ടീമാണ് ഇങ്ങനെ ഒരു ചരിത്രപരമായ ഹിസ്റ്റോറിക് ഗോൾഡ് മെഡൽ വിൻ ചെയ്തത് അറ്റ് ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ്സ് ട്വൻ്റി ട്വൻ്റി ഫോർ അത് ഓർത്തുവെക്കുക ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്സ് ട്വൻ്റി ട്വൻ്റി ഫോർ ആഫ്റ്റർ ബീറ്റിംഗ് തായ്ലൻഡ് സോ തായ്ലാന്റിനെ ആ ബീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു നേട്ടം നേടിയിരിക്കുന്നത് ഇന്ത്യ ഫൈനൽ ഇൻ ഷാ ആലം മലേഷ്യ സൊ മലേഷ്യയിലാണ് ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് നടന്നത് ദിസ് വാസ് ഇന്ത്യ ഇസ് എ മെയ്ഡൻ ടൈറ്റിൽ സോ ഇത് ഇതിനു മുമ്പ് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഗോൾഡ് മെഡൽ കിട്ടിയിട്ടേ ഇല്ല അങ്ങനൊരു അങ്ങനെ ഈ കോമ്പറ്റീഷനിൽ അങ്ങനെ ഒരു മേ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടേ ഇല്ല ഇതിന് വളരെ ക്ലോസ് ആയിട്ട് വന്നത് മെൻസ് ഇന്ത്യൻ ബാഡ്മിൻ്റൺ ടീമായിരുന്നു അതേപോൺ ടു മെഡൽസ് ടു തൗസൻഡ് സിക്സ്റ്റീനിലും ടു തൗസൻഡ് ട്വൻറ്റിയിലും രണ്ട് മെഡൽ നേടിയിട്ടുണ്ട് പക്ഷേ രണ്ടും ആ സമയത്ത് മെഡൽ ആയിരുന്നു സോ ഗോൾഡ് മെഡൽ നേടുന്നത് ഇതാദ്യമായിട്ടാണ് ഇന്ത്യൻ ടീം അതുതന്നെ വിമൻസ് ടീം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ മെഡൽ കരസ്ഥമാക്കുന്നത് തന്നെ തേർഡ് ക്വസ്റ്റ്യൻ ഹൂ വാസ് നെയ്ംഡ് ദി ക്യാപിറ്റൽ ഓഫ് ഐ പി എൽസ് ഗ്രേറ്റസ്റ്റ് ഓൾ ടൈം ടീം സോ അങ്ങനെ ഒരു ഗ്രേറ്റസ്റ്റ് ഓൾ ടൈം ടീം എന്ന് പറയുന്നത് പുതിയ പുതിയൊരു ടീം ഐ പി എല്ലിൻ്റെ പുതിയൊരു ടീം വന്നിട്ടുണ്ട് അതിൻ്റെ ക്യാപ്റ്റനായിട്ട് ആരെയാണ് നെയിം ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം ആരെയാണ് നെയിം ചെയ്തിരിക്കുന്നത് എം എസ് ധോണിയെയാണ് ക്യാപ്റ്റൻ ഓഫ് ഐ പി എൽസ് ഗ്രേറ്റസ്റ്റ് ഓൾ ടൈം ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ടീമിനെ അല്ലെങ്കിൽ ഇങ്ങനെ ടീമിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെലക്ഷൻ പാനൽ തന്നെ ഉണ്ടായിരുന്നു ഫോമർ ക്രിക്കറ്റേഴ്സ് വസീം അക്രം മാത്യു ഹെയ്ഡൻ ടോം മൂഡിയൻ്റെ ഡേൽ സ്റ്റീൻ ഒക്കെയുള്ള ഒരു സെലക്ഷൻ പാനൽ തന്നെ ഉണ്ടായിരുന്നു ഇത് കൂടാതെ തന്നെ ഒരു എഴുപത് ജേർണലിസ്റ്റും പേർ പാർട്ട് ഓഫ് ദി സെലക്ഷൻ പ്രോസസ്സ് അടുത്ത ക്വസ്റ്റ്യൻ ട്വൻറ്റി ട്വൻ്റി ഫോർ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഇൻ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ് സോ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് അത് എവിടെയാണ് നടന്നതെന്നാണ് ചോദ്യം ട്വൻ്റി ട്വൻ്റി ഫോർ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് എവിടെയാണ് നടന്നത് ഗുഹാട്ടിയിലാണ് നടന്നത് ആൻഡ് അതിൻ്റെ പേര് തന്നെ ചെറിയ വ്യത്യാസമുണ്ട് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ട്വൻ്റി ട്വൻ്റി ത്രീ അഷ്ടലക്ഷ്മി അഷ്ടലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നടന്നത് പക്ഷേ ഗെയിംസ് ട്വൻ്റി ട്വൻ്റി ത്രീയുടെ ആണ് സോ അഷ്ടലക്ഷ്മി യൂണിവേഴ്സിറ്റി ഗെയിംസ് ട്വൻ്റി ട്വൻ്റി ത്രീ അഷ്ടലക്ഷ്മി എന്നാണ് അഷ്ടലക്ഷ്മി എന്ന് പറയുന്നത് എയ്റ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ് സോ ഗുഹാട്ടിയിൽ മാത്രമല്ല എട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുമായിട്ടാണ് ഈ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് ആൻഡ് ഈ ഇതിലെ ഇതിന് ടൈറ്റിൽ വിൻ ചെയ്തത് ചാണ്ടിഗഡ് യൂണിവേഴ്സിറ്റിയാണ് മെയ്ഡൻ ടൈറ്റിലാണ് എന്ന് പറഞ്ഞാൽ ചാണ്ടിഗഡ് യൂണിവേഴ്സിറ്റിക്ക് നേരത്തെ ഇങ്ങനൊരു ടൈറ്റിൽ കിട്ടിയിട്ടേ ഇല്ല ഇത് ആദ്യമായിട്ടാണ് ചണ്ഡിഗഡ് യൂണിവേഴ്സിറ്റി ഇത് ഇത് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയൊരു ഒരു ടൈറ്റിൽ കരസ്ഥമാക്കുന്നത് ഫസ്റ്റ് എവർ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഇതൊരുപാട് കാലമൊന്നും ആയിട്ടില്ല ഇത് തുടങ്ങിയിട്ട് ഇതാദ്യമായിട്ട് തുടങ്ങിയത് തന്നെ ടൂ തൗസൻഡ് ട്വൻറ്റിയിലാണ് ട്വൻറ്റിയിൽ തുടങ്ങിയ സമയത്ത് ദാറ്റ് വാസ് ഇൻ കട്ടക്ക് കട്ടക്കിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇതാദ്യമായിട്ട് നടന്നതു തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഹാസ് ബിക്കം ദ യംഗസ്റ്റ് ചെസ് പ്ലെയർ ടു ഡിഫീറ്റ് എ ഗ്രാൻഡ് മാസ്റ്റർ സോ യംഗസ്റ്റ് ചെസ് പ്ലെയർ ടു ഡിഫീറ്റ് എ ഗ്രാൻഡ് മാസ്റ്റർ ആരായിരുന്നു ആരാണ് അശ്വത് കൗഷിക് അശ്വത് കൗശിക് എന്ന് പറയുന്ന എട്ട് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി ആൻഡ് ഹീ ഈസ് ഫ്രം സിംഗപ്പൂർ ഇദ്ദേഹം ഈ കുട്ടിയാണ് ഒരു ഗ്രാൻഡ് മാസ്റ്ററിനെ തന്നെ ഡിഫീറ്റ് ചെയ്തത് ഗ്രാൻഡ് മാസ്റ്റർക്ക് വയസ്സ് മുപ്പത്തിയേഴാണ് അദ്ദേഹത്തിൻ്റെ പേര് ജെയ്സെക് സ്റ്റോപ്പീസ് ഫ്രം സ്വിറ്റ്സർലാൻഡ് സോ ജെയ്സെക് സ്റ്റോപ്പ എന്ന് പറയുന്ന മുപ്പത്തേഴ് കാരനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് എയ്റ്റ് ഇയർ ഓൾഡ് അശ്വത് കൗശിക് ഈ ഒരു ടൈറ്റിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ആറാമത്തെ ചോദ്യം ഹു ബിക്കംസ് ദ ലീഡിങ് വിക്കറ്റ് ടേക്കർ ഇൻ ടെസ്റ്റ് മാച്ചസ് പ്ലേഡ് ഓൺ ഇന്ത്യൻ സോയിൽ സോ ഇന്ത്യൻ സോയിലിൽ കളിച്ച ടെസ്റ്റ് മാച്ചസിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആരാണ് എന്നാണ് ചോദ്യം ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആരാണ് ആർ അശ്വിൻ ആർ അശ്വിനാണ് ഹി സപ്പാസ്റ്റ് അനിൽ കുംബ്ളേ അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടായത് അനിൽ കുംബ്ലേക്കാണ് ടു ബിക്കം ലീഡിങ് വിക്കറ്റ് ടേക്കർ വിക്കറ്റ് ടേക്കർ ഇൻ ടെസ്റ്റ് മാച്ചസ് പ്ലേഡ് ഓൺ ഇന്ത്യൻ സോയിൽ സോ അനിൽ കുംബ്ളേ റെക്കോർഡ് തകർത്തിട്ടാണ് ആർ അശ്വിൻ ലീഡ് ചെയ്യുന്നത്

എക്സ് റോക്കറ്റ് സൊ ഏത് കമ്പനിയാണ് ഇന്ത്യയുടെ ഒരു ഫസ്റ്റ് സ്പൈസ് സാറ്റലൈറ്റ് കൊണ്ടുവരുന്നത് ആൻഡ് ദറ്റ് ഈസ് ഗോയിങ് ടു ബി ലോഞ്ച്ഡ് ബൈ സ്പെയ്സ് എക്സ് റോക്കറ്റ് സോ സ്പെയ്സ് എക്സ് റോക്കറ്റിൽ അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഏത് കമ്പനിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്പൈസ് സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തത് പ്രൈവറ്റ് കമ്പനിയാണ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് സോ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് ഈ ഒരു സ്പൈസ് സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ദ പ്രൈവറ്റ് സർവൈലൻസ് സ്പേസ് ക്രാഫ്റ്റ് വുഡ് മാർക്ക് ഇന്ത്യ ഇസ് എ മെയ്ഡൻ ഓർബിറ്റൽ ലോഞ്ച് ഫ്രം ഇൻ്റർനാഷണൽ സോയിൽ ബൈ ഗെറ്റിംഗ് ഇഞ്ചക്റ്റഡ് അബോർഡ് എ സ്പേസ് എക്സ് റോക്കറ്റ് സോ സ്പേസ് എക്സ് റോക്കറ്റ് ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ നിന്ന് നമ്മുടെ ഒരു റോക്കറ്റ് ലോഞ്ച് ആവുകയാണ് ഓർബിറ്റൽ ലോഞ്ച് നടക്കുവാണ് അതൊരു സ്പൈസ് സാറ്റലൈറ്റാണ് സെർവ്ലൻസ് സാറ്റലൈറ്റാണ് പ്രൈവറ്റ് സാറ്റലൈറ്റാണ് ഇത് സ്പേസസ് സ്പേസ് എക്സ് റോക്കറ്റ് എന്നാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ദാറ്റ് വിൽ ബി ഫ്രം ഫ്ലോറിഡ സ്പേസ് കോസ്റ്റ് കോംപ്ലക്സ് സോ ഫ്ലോറിഡയുടെ സ്പേസ് കോസ്റ്റ് കോംപ്ലക്സ് എന്നായിരിക്കും ലോഞ്ചിങ് നടക്കുന്നത് എയ്ത്ത് ക്വസ്റ്റ്യൻ നെയിം ദ വേൾഡ്സ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് സോ വേൾഡിൻ്റെ ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ലിഗ്നോ സാറ്റ് പ്രോബ് ആണ് ലിഗ്നോ സാറ്റ് പ്രോബ് വേൾഡ്സ് വുഡൺ ആണ് ചെറിയൊരു വുഡൺ സാറ്റലൈറ്റ് ആണ് ഇത് കൊളാബറേഷൻ ഓഫ് നാസ ആൻഡ് ജാക്സ നാസയും ജാക്സയും കൂടി ആണ് ഇതിൻ്റെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൊളാബറേഷൻ ആണ് ആൻഡ് ജാക്സ എന്ന് പറയുന്നത് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ് ഇതിൻ്റെ ഒരു പ്രതി കോഫി മഗ് സൈസ്ഡ് സാറ്റലൈറ്റ് ആണ് അത്രയ്ക്ക് ചെറുതാണ് കോഫി മഗ് സൈസ്ഡ് സാറ്റലൈറ്റ് ആണ് ആൻഡ് ദിസ് ഹാസ് ബീൻ മെയ്ഡ് ഫ്രം മഗ്നോലിയ വുഡ് സോ മഗ്നോലിയ വുഡ് വെച്ചിട്ടാണ് മഗ്നോലിയ മരത്തിൻ്റെ വുഡ് വെച്ചിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ നയൻത്ത് ക്വസ്റ്റ്യൻ നെയ്മ് ദ ഗൈഡ് ലൈൻസ് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ് ഫിഷിംഗ് ആൻഡ് വാട്ട് സ്പോർട്സ് ഷിപ്പിംഗ് ഷിപ്പിംഗ് ആൻഡ് വാറ്റർവെയ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ട്രാൻസ്ഫോം ദ പെർഫോമൻസ് അസസ്മെൻറ് ഓഫ് ഇന്ത്യൻ പോർട്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇന്ത്യൻ പോർട്സിന് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ആരാ കൊണ്ടുവന്നത് ആരായിരിക്കും മിനിസ്റ്റ് മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആണ് മിനിസ്ട്രി ഓഫ് പോർട്സാണ് അല്ല കേട്ടോ പോർട്സ് ആണ് യൂണിയൻ മിനിസ്ട്രി യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാറ്റർവെയ്സ് ആണ് സോ ഈ പെർഫോമൻസ് ഇൻഡെക്സ് അല്ലെങ്കിൽ പെർഫോമൻസ് അസസ്മെൻറ്റിൻ്റെ ആ ഗൈഡ് ഗൈഡ്ലൈൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം സാഗർ ആങ്കലൻ സാഗർ ആങ്കലൻ എന്ന് പറയുന്ന പെർഫോമൻസ് ഇൻഡെക്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് വാട്ട് ഈസ് ദിസ് റിലേറ്റഡ് ടു സാഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സാഗറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സോ ദർ റിലേറ്റഡ് ടു പോർട്സ് സൊ സാഗർ ആങ്കലൻ ഗൈഡ് ലൈൻസ് ഫോർ ഇന്ത്യൻ പോർട്ട് പെർഫോമൻസ് പോർട്ട് പെർഫോമൻസ് ആണ് പെർഫോമൻസ് ഇൻഡെക്സ് വിൽ ബി എൻഫോഴ്സ്ഡ് അക്രോസ് ഓൾ സീ പോർട്സ് ഇൻ ഇന്ത്യ സോ എല്ലാ സീ പോർട്ട്സിലും ഇത് എൻഫോഴ്സ് ചെയ്യാൻ പോവുകയാണ് എന്താണ് ഉദ്ദേശം എഫിഷ്യൻസി കൊണ്ടുവരിക കോമ്പറ്റിറ്റീവ്സ് കോമ്പറ്റീവ്നെസ് കൊണ്ടുവരിക അതായത് ആ ഇൻഡെക്സിൽ ഇൻഡെക്സ് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ റാങ്ക് എന്താണ് നിലവാരം എന്താണ് ഓരോ സീ പോട്ടിൻ്റെയെന്ന് മനസ്സിലാകും സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബൂസ്റ്റ് എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റിറ്റീവ്നസ് ആ ഒരു ഉദ്ദേശത്തോടെയാണ് സാഗർ ആങ്കലൻ എന്ന് പറയുന്ന പുതിയ ഗൈഡ് ലൈൻ കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് വി കം ടു ദി ലാസ്റ്റ് ക്വസ്റ്റൻ ഓഫ് ദി സെഷൻ Name the frog that is the first known instance of this phenomenon found in the Western Ghats where a mushroom emerges from its sides. ഈ ഇതിൻ്റെ ഈ ഒരു ചോദ്യം ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചാൽ ഒരു പുതിയ ഫ്രോഗിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഫ്രോഗ് എവിടെയാ ഉള്ളത് വെസ്റ്റേൺ ഗഡ്സിലാണ് ഈ ഫ്രോഗിനെ കണ്ടുപിടിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിലായിട്ട് മഷ്റൂം വളരുന്നുണ്ട് അതായത് ഫ്രോഗിൻ്റെ ശരീരത്തിൽ മഷ്റൂം ഫ്രോഗിന് തന്നെ സ്വന്തമായിട്ട് മഷ്റൂം ഉണ്ടാക്കാൻ പറ്റുന്നു അപ്പോൾ ഇങ്ങനെയൊരു ഫസ്റ്റ് നോൺ ഇൻസ്റ്റൻസ് ആണ് ഇങ്ങനൊരു സംഭവം അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ഇത് ഈ കണ്ടുപിടിച്ച ഈ ഫ്രോഗിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം ഇങ്ങനെ ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത് അതിൻ്റെ പേരിൻ്റെ രസമാണ് റൗസ് ഗോൾഡൻ ബാക്ക്ഡ് എന്നാണ് റൗസ് ഗോൾഡൻ ബാക്ക്ഡ് ആണ് ഗോൾഡ് കളറാണല്ലോ അല്ലേ ഗോൾഡൻ ബാ ബാക്ക്ഡ് ആണ് സ്വന്തമായിട്ട് മഷ്റൂം ഉണ്ടാക്കി നടക്കുന്നത് റൈറ്റ് സോ ദീസ് ആർ അവർ ടെൻ ക്വസ്റ്റ്യൻസ് വീണ്ടും പത്ത് ക്വസ്റ്റ്യൻ കറൻറ്റ് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും